പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ബുധനാഴ്ച സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കുന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിൻ്റെ പ്രവചനം 35-ാമത്തെ അധ്യായം, യെശയ്യാവിൻ്റെ പ്രവചനം 35-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവരാനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. യെശയ്യാവ് ഇവിടെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നതിൻ്റെ ശേഷം 1000 ആണ്ട് വാഴ്ചയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ആ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ചില വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. അശൂറിലേക്ക് പോയ പ്രവാസികളുണ്ടായിരുന്നു. ബാബിലിലേക്ക് യഹൂദ ജനതയായിരുന്നു നെബുക്കദ്നേസർ രാജാവ് കൊണ്ടുപോയത്. എന്നാൽ അതിൻ്റെ മുമ്പ് അശൂറിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുപോകുവാനിടയായി. അവരും പ്രവാസത്തിലേക്ക് പോയി. അവരുടെ മടങ്ങി വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട്. അല്ല, ബാബിലിലേക്ക് പോയി അവർ തിരിച്ചു വന്നത്, അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട്. സ്തോത്രം. പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തമാണ് നാം ഇവിടെ വായിക്കുന്നത്. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവരാനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും എന്ന് പ്രവാചകൻ പറയുന്നു. സ്തോത്രം. ഈ അധ്യായം നാം വായിക്കുമ്പോൾ അനേക അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനിടയാകും. യെശയ്യാ പ്രവചനം നാം വായിക്കുമ്പോൾ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആദ്യത്തെ നമ്മൾ 39-ാം 39-ാം അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഴയ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ പിന്നീടുള്ള ഭാഗം നാം വായിക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് താൻ എഴുതിയിരിക്കുന്നു, പ്രവചിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ 35-ാമത്തെ അധ്യായത്തിൽ അന്ന് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് താൻ പറയുകയും ദൈവം അവിടെ വലിയൊരു പ്രവൃത്തി ചെയ്യുമെന്ന് അവിടെ അല്ലെ നമ്മെ അറിയിക്കുകയും ചെയ്യുന്നു. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും എന്ന് താൻ അങ്ങനെ അധ്യായം തുടങ്ങുന്നു. എന്നാൽ 33-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ വളരെ പ്രയാസത്തിലായിരിക്കുന്ന ഒരു ജനത്തെയും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന ദേശങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യെശയ്യാവ് 33:9 ദേശം ദുഃഖിച്ച് ക്ഷയിക്കുന്നു, ലെബനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു, ഷാരോൻ മരുഭൂമി പോലെ ആയിരിക്കുന്നു, ബാശാനും കർമ്മേലും ഇല പൊഴിക്കുന്നു. സ്തോത്രം. നശിച്ച് പോകുന്ന ദേശങ്ങളെക്കുറിച്ച്, നാശത്തിലേക്ക് പോയിരിക്കുന്ന ദേശങ്ങളെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് ശത്രുക്കൾ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ പല ദേശങ്ങളും നശിച്ചു പോകുവാനിടയായി. സ്തോത്രം. അങ്ങനെ ചില ദേശങ്ങളെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു. ഒരു കാലത്ത് ഇതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദേശങ്ങളായിരുന്നു. ലെബാനോൻ, ഷാരോൺ, കർമേൽ ഇതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശങ്ങളായിരുന്നു. എന്നാൽ ശത്രുക്കളുടെ പോരാട്ടം നിമിത്തം ആ ദേശങ്ങളെല്ലാം നശിച്ചു പോയതായിട്ട് നാം വായിക്കുന്നു. സ്തോത്രം. എന്നാൽ 35-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം അനുഗ്രഹം കൽപ്പിക്കും എന്ന ദൈവത്തിൻ്റെ പ്രവചനം ഹല്ലേലൂയ നാം അവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇതെല്ലാം മാറ്റിയിട്ട് ദൈവം വലിയ അനുഗ്രഹം കൽപ്പിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. സ്തോത്രം. ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ്. പാപത്തിലും അനീതിയിലൊക്കെയും പോയിരിക്കുന്ന ജനത്തെ ദൈവം പിന്നെയും യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നാം പലയിടങ്ങളിലും വായിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന്, വലിയൊരു അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവിടെ അവർ പിന്നെയും പാപങ്ങൾ ചെയ്യുവാനിടയായി. ദൈവത്തോട് മറുതലിച്ചു. ദൈവം ചിലരെയൊക്കെ അശൂറിലേക്ക് പറഞ്ഞയച്ചു. അശൂറിലെല്ലാ രാജാക്കന്മാർ വന്ന് അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീടുള്ള കാലം യഹൂദ ജനത്തെ ബാബേൽ രാജാവ് നെബുക്കദ്നേസർ രാജാവ് വന്ന് അവൻ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇടയായി. സ്തോത്രം. ബാബേലിലേക്ക്. എന്നാൽ അവിടെ ആയിരിക്കുമ്പോൾ ദൈവം തൻ്റെ
പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദാസന്മാരെ ഒക്കെയും എഴുന്നേൽപ്പിച്ച് ഈ ജനത്തോട് സംസാരിച്ച് അവരനുദിപ്പിക്കുവാനായിട്ട് അവരോട് ആഹ്വാനം ചെയ്ത് ദൈവം അവരെ പിന്നെയും യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നാം കാണും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോൻ്റെ മഹത്വം, കർമ്മേലിൻ്റെയും ശാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും സ്തോത്രം. അവർ യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ദേശങ്ങളെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നുണ്ട് സ്തോത്രം. ഒന്ന്, ലെബാനോനെക്കുറിച്ച് വായിക്കുന്നു. ലെബാനോൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വെള്ള എന്നാണ് സ്തോത്രം, വെണ്മ എന്നാണ് സ്തോത്രം. ലെബാനോനെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ആ ദേശത്തെക്കുറിച്ചല്ല വായിക്കുന്നത്, ആ ദേശത്ത് സംഭവിച്ച കാര്യമൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, ആ ദേശം എങ്ങനെയായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് സ്തോത്രം. മനോഹരമായിട്ടുള്ള ദേശമാണ് ലെബാനോനിലെ. ദേവദാരുക്കളെക്കുറിച്ച് നാം വായിക്കുന്നു, കേദാർ മരങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു, അവിടുത്തെ പർവ്വതങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ധാരാളമായിട്ട് എഴുതിയിരിക്കുന്നു. ശലോമോൻ രാജാവ് അവിടുന്നായിരുന്നു ഹാലിൽ കേദാർ മരങ്ങളെയൊക്കെയും കൊണ്ടുവന്ന് തൻ്റെ ഹാലലിയ ആമേൻ സ്തോത്രം കൊട്ടാരം പണിതതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആലയം അവിടുന്ന് തന്നെ പണിതതാണ് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മനോഹരമായിട്ടുള്ള ഒരു ദേശമായിരുന്നു സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇപ്പോഴത്തെ ലെബനോൻ്റെ അവസ്ഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും സ്തോത്രം. അപ്പത്തിന് വേണ്ടി ബ്രെഡിന് വേണ്ടിയൊക്കെയും ആമേൻ സ്തോത്രം ജനം കലഹിക്കുകയാണ്. അവർക്ക് ബേക്കറിയുടെ മുൻപിലൊക്കെയും വലിയ ലൈനുകളാണ് സ്തോത്രം. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെയൊക്കെയുമാണ് ഈ ലൈൻ ഇങ്ങനെ പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? അന്നത്തെ ദിവസത്തിൻ്റെ ആ ബ്രെഡ് കിട്ടാൻ വേണ്ടി സ്തോത്രം, ആഹാരം കിട്ടാൻ വേണ്ടി. അത്രയും തകർച്ചയിൽ പോയിരിക്കുന്ന ഒരു രാജ്യമാണ് ലെബനോൻ സ്തോത്രം. ഒരു കാലത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു. എന്നാൽ ആമേൻ. നാം വായിക്കുന്നത് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നതിൻ്റെ ശേഷം പിന്നെയും ദൈവം ഈ രാജ്യങ്ങളെയൊക്കെയും അനുഗ്രഹിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സ്തോത്രം. വലിയ അടിയും പിടിയുമൊക്കെയാണ് ഒരു ലോഫ് ബ്രെഡ് കിട്ടാനായിട്ട് സ്തോത്രം. ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് കിട്ടാനായിട്ട്, അപ്പം കിട്ടാനായിട്ട് വലിയ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ലൈനിൽ കൂടെയൊക്കെ നിന്ന് ആമേൻ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് കിട്ടുന്നത് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ആ കാലത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു. ലെബാനോൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം വായിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പർവ്വതങ്ങളുള്ള ഒരു രാജ്യമാണ് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആ രാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി എഴുതിയിട്ടുണ്ട്. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം. എന്നാൽ ആമേൻ, പിന്നീടൊക്കെയും ഈ ദേശങ്ങളൊക്കെയും നശിച്ചു പോകുവാനിടയായി ദൈവം ആരലിയ അതിനെ പിന്നെയും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് വാഗ്ദത്വമുണ്ട് സ്തോത്രം. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ചല്ല നാം വായിക്കുന്നത്. ഇവിടെ മൂന്ന് കൂട്ടം രാജ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥലങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മൂന്നും ഒരുമിച്ച് അതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ശോഭയൊക്കെയും ഒരുമിച്ച് വരുത്തിയാൽ അത് അത്രയും വലിയ, അതിൻ്റെ അധികമായിട്ടായിരിക്കും ദൈവരാജ്യത്തിൻ്റെ തേജസ് എന്നാണ് ഇവിടെ അറിയിക്കുന്നത് സ്തോത്രം. ലെബാനോൻ്റെ മഹത്വം, ഒന്ന്, കർമ്മേലിൻ്റെയും ശാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം. കർമ്മേലിനെ കുറിച്ച് നാം വായിച്ചു കഴിഞ്ഞാൽ, കർമ്മേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഏലിയാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് സ്തോത്രം. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു താൻ ബാലിൻ്റെ ആമേൻ അശേരയുടെയും 850 പ്രവാചകന്മാരോട് ആമേൻ സ്തോത്രം അവിടെ ഹാലലി അവരെ സംഭരിച്ച് കളയുന്നതും, അവരോട് ഹാലലിയ തർക്കിച്ച് ആമേൻ സ്തോത്രം നാം വായിക്കുന്നത്, ബാൽ ദൈവമെങ്കിൽ അവനെ സേവിക്കുക എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുകയും യഹോവ ദൈവമെങ്കിൽ ആമേൻ അവനെ സേവിക്കുക എന്ന് ഹാലലിയ അവിടെ വിളിച്ചു പറയുന്നതായിട്ട് നാം കാണുന്നു, ആഹ്വാനം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം. ബാലിൻ്റെ പ്രവാചകന്മാരൊക്കെയും ബാലിനെ വിളിച്ച് ആമേൻ അവരുടെ ശരീരങ്ങളൊക്കെ മുറിവേൽപ്പിച്ചെങ്കിലും ബാലപ്രത്യക്ഷനാകുവാനിടയായില്ല സ്തോത്രം. യാഗപീഠത്തിന്മേൽ വെച്ചിരുന്ന യാഗവസ്തു ഒന്നും ആമേൻ സ്തോത്രം തീ കൊണ്ട് ഹല്ലേലൂയ ദഹിപ്പിച്ചു കളയാൻ സാധ്യമായില്ല. ബാലയെ ഉത്തരമറളയണമേ എന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ നിലവിളിച്ചിട്ടും ശരീരത്തിന് ദോഷം വരുത്തിയിട്ടും ഹല്ലേലൂയ ഒന്നും സംഭവിച്ചില്ല. നാം വായിക്കുന്നത് ഏലിയാവ്. ആമേൻ സ്തോത്രം. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾക്കൊത്തോണമായിട്ട് ആമേൻ കല്ലുകളെടുത്ത് വ്യവസ്ഥ പ്രകാരം യാഗപീഠം പണിത് അതിൻ്റെ മേൽ ഹല്ലേലൂയ യാഗവസ്തു വെച്ചപ്പോൾ, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ തീ അതിൻ്റെ മേൽ ഇറങ്ങുവാനിടയായി സ്തോത്രം. കർമ്മേലിൽ വൻ
വലിയ കാര്യങ്ങളാണ് സംഭവിച്ചത്. സ്തോത്രം ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഹാലലുയ സന്ധ്യാസമയം ദൈവത്തിൻ്റെ ഹാലലുയ രാജ്യം ഇതിനേക്കാളൊക്കെയും വളരെ മഹത്വപൂർണമായി തീരും എന്ന് ഈ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ലെബനോൻ്റെ മഹത്വം മാത്രമല്ല കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ഇവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഷാരോൻ്റെ ശോഭയെന്നെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. ഈ കർമ്മേൽ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കിടക്കുന്ന സമഭൂമിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഷാരോൺ. എന്നാൽ അവിടെ ഹാലലുയ ആട്ടിടയന്മാരൊക്കെയും ആടുകളെ കൊണ്ടുവന്ന് മേയിക്കുന്ന സ്ഥലമാണ്. സ്തോത്രം. നല്ല ആമേൻ പച്ച പുൽപ്പുറമൊക്കെ ഉള്ളതുകൊണ്ട് ആടുകളെ അവിടെ കൊണ്ടുവന്നാണ് ആമേൻ സ്തോത്രം അവർ ഹാലലുയ മേയിക്കുന്നത്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അപ്പം അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ദേശങ്ങളെക്കുറിച്ച് നാം വായിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ തേജസ് ഇതിനെക്കാട്ടിലും ശ്രേഷ്ഠമായിരിക്കുമെന്ന് പ്രവാചകൻ ഇവിടെ പറയുകയാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അതിനെല്ലാം ഇതിനെക്കാട്ടിലും തേജസ് കൊടുക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവയെ നാം വായിക്കുന്ന ഹാലലുയ തൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു, അതിൻ്റെ കീഴിൽ ദാവീദ്, അതിൻ്റെ കീഴിൽ ഹാലലുയ സ്തോത്രം 12 ഹാലലുയ ആമേൻ അപ്പോസ്തലന്മാർ, ദൈവത്തിന് മഹത്വം. അതിൻ്റെ കീഴിൽ ഹാലലുയ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസികളെല്ലാം, ദൈവത്തിന് മഹത്വം. ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന ഒരു കാലമുണ്ട്, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്ന ആ സമയം. പ്രൈസ് ദി ലോർഡ്. ആ ഉപദ്രവകാലത്തിൻ്റെ ശേഷമൊക്കെയുമാണ് അത് സംഭവിക്കുന്നത്. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ യഹോവയുടെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. സ്തോത്രം. ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എത്ര വിധത്തിലുള്ള പ്രയാസങ്ങളാണ് മനുഷ്യരനുഭവിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, ക്ഷീണങ്ങൾ, അവയൻ പല രീതിയിലുള്ള ആല്യ കഷ്ടതകളാണ് ഈ ലോകത്തിലുള്ളത്. സ്തോത്രം. എന്നാൽ ഹാലലുയ സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യത്തിൽ ഇതൊന്നും ഹാലലുയ ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. ഒരു ക്ഷീണവുമില്ല, ഒരു രോഗവുമില്ല. സ്തോത്രം. മരണമില്ല, ഹാലലുയ ദുഃഖമില്ല. സ്തോത്രം. മുറവിളിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തെ താൻ ധൈര്യപ്പെടുത്തുകയാണ്. സ്തോത്രം. ഒരു തേജസ്സിൻ്റെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്. 3 വാക്യത്തിൽ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ എന്നവരോട് പറയുന്നു. സ്തോത്രം. ബലം നാം പ്രാപിക്കുന്നത് ദൈവവചനം വായിക്കുമ്പോഴാണ്. ക്ഷീണങ്ങൾ മാറിപ്പോകുന്നത് ദൈവവചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുമ്പോഴാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തേജസ് ഹല്ലേലൂയ നമ്മുടെ മേൽ വരുന്നത് ഈ ആമേൻ സ്തോത്രം വചനം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ വായിക്കുവാനായിട്ട് നമ്മെ പലപ്പോഴും പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, ആമേൻ. കുഴഞ്ഞ മുഴങ്ങാലുകളെ ഉറപ്പിപ്പീൻ. പ്രവാസത്തിൽ പോയിരിക്കുന്ന ജനത്തിന് ആമേൻ സ്തോത്രം ഒട്ടും ധൈര്യമില്ല, മാത്രമല്ല നിരാശയിൽ ആമേൻ ഹാലലുയ കടന്നു പോകുന്ന ഒരു ജനമാണ്. എന്നാൽ പ്രവാചകൻ പറയുന്ന വരുന്ന തേജസ് നിങ്ങൾ ഹാലലുയ കാണുമ്പോൾ ഇതെല്ലാം ഹാലലുയ നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ ഹാലലുയ ആമേൻ സ്തോത്രം ധൈര്യപ്പെടുവീൻ എന്നവരോട് പറയുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോടും പറയുന്ന കാര്യം അത് തന്നെയാണ്. ദൈവം നമ്മെ ഹാലലുയ ശക്തീകരിക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന തേജസ്സൊക്കെ നാം ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്നവരാണ്. സ്തോത്രം. ആ കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. അല്ല, വേദപണ്ഡിതന്മാർ പറയുന്നത് യേശു ആമേനാദ്യത്തതിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വന്നപ്പോഴും സംഭവിച്ച കാര്യമായിരിക്കാം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ. സ്തോത്രം. ഞാൻ ഹാലലുയ ക്ലിനിക്കിൽ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം എത്രയോ പേരാണ്. സ്തോത്രം. ഉറക്കമില്ലാതെ ഹാലലുയ ഭാരപ്പെടുന്നവരൊത്തിരി പേരുണ്ട്. സ്തോത്രം. പല ഹാലലുയ ആമേൻ ജോലിയുടെ ഹാലലുയ പ്രശ്നങ്ങൾ നിമിത്തമാണ് കൂടുതലും ഹാലലുയ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും. കോവിഡ് വന്നേ പിന്നെ ഒത്തിരി പേരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആമേൻ 10 ഹാലലുയ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് 8 മാറ്റിയിട്ട് ഹാലലുയ സ്തോത്രം 2 ആ 10 ജോലി കൊടുത്തിരിക്കുക. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കി എങ്ങനെയായിരിക്കും ആമേൻ അവരുടെ അവസ്ഥ. സ്തോത്രം. പലർക്കും ഹാലലുയ മാസങ്ങളായിട്ട് ശമ്പളം കിട്ടാതിരുന്ന ഹാലലുയ കഷ്ടപ്പെടുന്നവരുണ്ട്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇവരൊക്കെയും ഹാലലുയ പലപ്പോഴും ആമേൻ രോഗം ഇവർക്ക് വരുന്നത് അവരുടെ ജീവിതത്തിലുള്ള നിരാശയും ദുഃഖവും ഹാലലുയ നിമിത്തമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ പ്രവാചകൻ ഇവരെ ബലപ്പെടുത്തി പറയുകയാണ്, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ.
ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. സ്തോത്രം. പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. സ്തോത്രം. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ സ്തോത്രം, 66 അധ്യായങ്ങളുണ്ടല്ലോ. 66 പുസ്തകങ്ങൾക്ക് ഒത്തവണമായിട്ടുള്ള 66 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതിലൊത്തിരി ഹല്ലേലൂയ ദൈവജനത്തെ ധൈര്യപ്പെടുത്തുന്നതാണ്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ദൈവജനത്തിൻ്റെ പാപങ്ങളെ എല്ലാം ഹല്ലേലൂയ അവരോട് പറയുന്നതായിട്ട് നാം കാണുന്നു. അതേസമയത്ത് പരിഹാരവും ദൈവം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ദൈവത്തിൻ്റെ മഹത്വം ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. സ്തോത്രം. ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും, ശത്രുവിനോട് പ്രതികാരം, ദൈവത്തിൻ്റെ പ്രതിഫലവും നമ്മളോട് ഹല്ലേലൂയ സ്തോത്രം ദൈവജനത്തിന് പ്രതിഫലം നൽകുന്ന ഹല്ലേലൂയ ഒരു ദിവസമുണ്ട് എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവീൻ. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. യേശു വന്ന ഹല്ലേലൂയ അനേക രോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, അമ്മയും ചകിടന്മാർക്ക് കേഴ്വ് കൊടുത്തു, ഉമരെ ഹല്ലേലൂയ സൗഖ്യമാക്കുന്നതായിട്ട്, മുടന്തർ ഹല്ലേലൂയ അമ്മയെ സ്തോത്രം സൗഖ്യമാകുന്നതായിട്ട് നാം വായിക്കുന്നു, മരിച്ചവർ ഹല്ലേലൂയ ഉയർക്കുന്നതായിട്ടൊക്കെ നാം വായിക്കുന്നു സുവിശേഷങ്ങൾ. എന്നാൽ അതെല്ലാം ഒരു താൽക്കാലിക കാലം. ഇപ്പോഴും അതുപോലെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ യേശു ചെയ്തതുപോലെ ഒന്നും അമ്മയെ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ നാം കാണുന്നില്ലല്ലോ. സ്തോത്രം. എന്നാൽ ഇവിടെ ചില വാഗ്ദത്തങ്ങൾ വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. അന്ന് കുരുടന്മാരുടെ കണ്ണ് ആമേൻ തുറന്നു വരും എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലുള്ള നിരാശയും ദുഃഖവും ഭാരവും എല്ലാം മാറിപ്പോകും. സ്തോത്രം. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. സ്തോത്രം. ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. സ്തോത്രം. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ മറ്റ് രാജ്യങ്ങൾ വന്ന് നശിപ്പിച്ചു. സ്തോത്രം. ദേവാലയത്തെ നശിപ്പിച്ചു കളഞ്ഞു. യെരുശലേം ഹല്ലേലൂയ പട്ടണത്തെ നശിപ്പിച്ചു. അതിൻ്റെ ഹല്ലേലൂയ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. എന്നാൽ പിന്നെയും ഹല്ലേലൂയ ദൈവജനം വിടുതൽ പ്രാപിച്ചപ്പോൾ തിരിച്ചു വന്ന് അതെല്ലാം പണിവാനിടയായി. സ്തോത്രം. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ വരാൻ പോകുന്ന ഒരു രാജ്യമുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ രാജ്യം. കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ സ്തോത്രം അതിനകത്തൊന്നും ഹല്ലേലൂയ നാം ഒരു തെറ്റും ഹല്ലേലൂയ കാണാൻ പോകുന്നില്ല. സ്തോത്രം. ഒരു കുറവും നാം കാണത്തില്ല. സ്തോത്രം. ഇവിടെ അതാണ് ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. മുടന്തനെന്ന് മാനിനെ പോലെ ചാടും, ഓമൻ്റെ ഹല്ലേലൂയ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂവിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. സ്തോത്രം. മരിച്ചിക്ക ഒരു ഹല്ലേലൂയ പോയുകയാവും, അവൻ വരണ്ട നിലം നീരുറവുകളെയും നീരുറവുകളായി തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം ഹല്ലേലൂയ ദൈവം മാറ്റുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് ഹല്ലേലൂയ പ്രവാചകൻ നമ്മെ അറിയിക്കുകയാണ്. സ്തോത്രം. യെശയ്യാ പ്രവചനം ഹല്ലേലൂയ നാം വായിക്കുമ്പോൾ പലയിടങ്ങളിലും പെരുവഴിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഇംഗ്ലീഷിൽ അത് ഹൈവേ എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം. എന്നാൽ പ്രവാചകൻ പല പ്രാവശ്യം പെരുവഴി പെരുവഴി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഒരു പെരുവഴിയെക്കുറിച്ച് താൻ എഴുതിയിരിക്കുന്നു, ഒരു ഹൈവേയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്താണ് പറയുന്നത്? അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും എന്ന് പറയുന്നു. സ്തോത്രം. ഏതാണ്? അതിന് ഹല്ലേലൂയ വിശുദ്ധ വഴി എന്ന് പേരാകും. ഹൈവേ ഓഫ് ഹോളിനെസ് എന്നാണ് അവിടെ പറയുന്നത്. സ്തോത്രം. വിശുദ്ധ ഒരു വഴിയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വരാൻ പോകുന്ന കാലങ്ങളിൽ ആമേൻ അതേ ഹല്ലേലൂയ നമ്മളെല്ലാവരും നടക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. പ്രവാചകൻ നമ്മെ അറിയിക്കുകയാണ്. സ്തോത്രം. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന പേര് ആകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് വളരെ വ്യക്തമാണ്. സ്തോത്രം. എടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിൽ കൂടെ നടന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മളൊരു പെരുവഴിയിൽ കൂട്ടങ്ങ് കയറും. സ്തോത്രം. ആ പെരുവഴി ഏതാണ്? ആമേൻ. ആ പെരുവഴിയുടെ പേരാണ് ഹല്ലേലൂയ വിശുദ്ധ വഴി. സ്തോത്രം. ഹൈവേ ഓഫ് ഹോളിനെസ് എന്ന് പറയുന്നു. ദൈവത്തിന് മഹത്വം. ഇവിടെ ഹല്ലേലൂയ എടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിൽ കൂടെ നടന്നാൽ, എടുക്കവും ഞെരുക്കവും ഉള്ള വാതിൽ കൂടെ നടന്നാൽ മാത്രമേ ആ വഴിയിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന ഏവരും ഈ ഹല്ലേലൂയ പെരുവഴിയിൽ കൂടെ നടക്കുവാൻ ഇടയാകും. ഒരു അശുദ്ധനും അതിൽ കൂടെ
കടന്നു പോകുകയില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവരോടുകൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വഴിപോക്കൻ. ആമേൻ. സ്തോത്രം. ഭോഷന്മാർ പോലും ഹല്ലേലൂയ വഴി തെറ്റിപ്പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അറിയാത്ത ഒരു വഴിയായിരിക്കാം. എന്നാൽ ആ കാലത്ത് ഹല്ലേലൂയയുള്ള ഈ പെരുവഴികൾ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഹല്ലേലൂയ കള്ളന്മാരായിരുന്നു. രണ്ട്, ഹല്ലേലൂയ കാട്ടുമൃഗങ്ങളായിരുന്നു. സ്തോത്രം. ഇത് രണ്ടും ദൈവജനത്തിന് ദോഷം ചെയ്യുമായിരുന്നു. എന്നാൽ അതെല്ലാം ദൈവം മാറ്റും എന്നൊരു വാഗ്ദത്തം ഇവിടെ ഹല്ലേലൂയ പ്രവാചകൻ തൻ്റെ ജനത്തിന് കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസം ഹല്ലേലൂയ അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ലോകം ഹല്ലേലൂയ അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കും അറിയാം, ലോകത്തിനും അറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭൂരിപക്ഷം ജനം ഹല്ലേലൂയ വിശാലമായി കിടക്കുന്ന ഈ വഴിയിൽ കൂടെയാണ് നടന്നു പോകുന്നത്. സ്തോത്രം. അത് ചെന്ന് ഹല്ലേലൂയ എത്തുന്നത് നരകത്തിലും തീപ്പൊയ്യയിലുമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഈ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട വഴിയിലാക്കി തീർത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. 10-ാമത്തെ വാക്യം ഈ അധ്യായത്തിൻ്റെ നാം ആദ്യത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വായിച്ച വാക്യമാണ്. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസത്തോടും ആമേൻ ഉല്ലാസത്തോടെ സിയോനിലേക്ക് വരും. സ്തോത്രം. 70 വർഷത്തിൻ്റെ പ്രവാസത്തിൻ്റെ ശേഷം നോക്കിക്കേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഈ ജനം ഹല്ലേലൂയ എല്ലാം തിരിച്ചു വരുവാനിടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കോരേശ് രാജാവ് ഹല്ലേലൂയ അവർക്ക് തിരിച്ചവരുടെ ദേശത്തേക്ക് പോകുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ കൽപ്പന എഴുതുന്നു. സ്തോത്രം. അവരൊരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. എന്നാൽ ദൈവം എഴുതിയ കാര്യമൊക്കെയും എല്ലാം തക്ക സമയത്ത് നടക്കും. സ്തോത്രം. 70 വർഷത്തിൻ്റെ ശേഷം ജനം ഹല്ലേലൂയ തിരിച്ചവരുടെ ദേശത്തേക്ക് വരുമ്പോൾ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ദേശമാണ്. വീടില്ല. ആമേൻ സ്തോത്രം. അവർക്ക് ഹല്ലേലൂയ കഴിക്കാനായിട്ട് വിളവില്ല. ദൈവത്തിന് മഹത്വം. ആമേൻ. ആരാധിക്കുവാനായിട്ട് ദൈവാലയമില്ല. സ്തോത്രം. എന്നാൽ പ്രവാചകന്മാരെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചു. നാം വായിക്കുന്ന ഹല്ലേലൂയ സഖറിയ, ഹഗായ്, മലാക്കി ഇവരെയൊക്കെയും ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവജനത്തെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പ്രേരിപ്പിക്കുന്നതായിട്ട് പ്രബോധിപ്പിക്കുന്നതായിട്ട് ആഹ്വാനം കൊടുക്കുന്നതായിട്ടൊക്കെയും നാം കാണുന്നു. ആലയം പണിയാനായിട്ട് ഹല്ലേലൂയ അവരെ അവർക്ക് ആഹ്വാനം കൊടുക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പിന്നെയും ആമേൻ സ്തോത്രം ഈ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. സ്തോത്രം. അതിനെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ആമേൻ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസത്തോടും സിയോനിലേക്ക് വരും. സ്തോത്രം. സന്തോഷമുണ്ട്. എന്താ വിടുതൽ കിട്ടിയതിൻ്റെ സന്തോഷം? ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും ഇറങ്ങിയപ്പോൾ വലിയ സന്തോഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവൻ നോക്കിക്കെ പിന്നെ ഹല്ലേലൂയ ഒരു 40 വർഷം വലിയ കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുവാനിടയെ അവരുടെ തെറ്റുകൾ നിമിത്തമാണ്. സ്തോത്രം. വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കനാൻ ദേശത്ത് അവർക്ക് പ്രവേശിക്കാമായിരുന്നു. എന്നാൽ അവിശ്വാസം നിമിത്തം 40 വർഷം ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ മരുഭൂവിൽ കൂടെ ചുറ്റിക്കറങ്ങേണ്ടി വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് കനാൻ ദേശത്ത് അവർ പ്രവേശിക്കുവാനിടയായി. സ്തോത്രം. അതുപോലെ തന്നെ ആമേൻ ഹല്ലേലൂയ അശൂറിലേക്ക് പോയ ജനം ചിലരൊക്കെയും മടങ്ങി വരുവാനിടയായി. യഹൂദ ജനം ബാബേലിലേക്ക് പോയവരൊക്കെയും 3 കൂട്ടരായി തിരിച്ചു വരുവാനിടയായി. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം നിവർത്തിയാക്കുന്നവനാണ്. സ്തോത്രം. എന്നാൽ പടിപടിയായിട്ട് ദൈവം ആമേൻ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നവനാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ നാം നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഹല്ലേലൂയ അസൂയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം. സ്തോത്രം. എന്തുകൊണ്ടാണ്? ദൈവം ഹല്ലേലൂയ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. സ്തോത്രം. എന്നാലും കർത്താവിനെ അവർ ഹല്ലേലൂയ അറിയുന്നില്ല. അത് ആമേൻ മഹാഉപദ്രവകാലത്ത് മാത്രമേ ആമേൻ ഭൂരിപക്ഷ ജനം ആ സമയത്തായിരിക്കുന്നവരൊക്കെയും രക്ഷിക്കപ്പെടും. സ്തോത്രം. ആ മഹാഉപദ്രവകാലത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്. ഇപ്പോഴും ഹല്ലേലൂയ യഹൂദന്മാരൊക്കെയും പഴയ നിയമം ഹല്ലേലൂയ ആചരിച്ച് ഭൂരിപക്ഷം ജീവിക്കുന്നവരാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരും ഉണ്ട്, കർത്താവിനെ സേവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ചുരുക്കം പേരാണ്. സ്തോത്രം. എന്നാൽ അവർ രക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന് പൗലോസും ഹല്ലേലൂയ റോമർക്ക് എഴുതുമ്പോൾ അവിടെയും ഹല്ലേലൂയ പ്രവചിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെയും സംഭവിക്കും. സ്തോത്രം. അവൻ നിത്യ ആനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ഇത് ഒടുവിലത്തെ ഒരു അവസ്ഥയാണ്. സ്തോത്രം. നിത്യാനന്ദം.
ദൈവം ഹല്ലേലൂയ സകല ദുഃഖങ്ങളും മാറ്റി നമ്മെ തേജസ്കരിക്കുന്ന ഒരവസ്ഥ, തൻ്റെ ജനത്തെ തേജസ്കരിക്കുന്ന ഒരവസ്ഥ. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവരാനന്ദവും സന്തോഷവും പ്രാപിക്കും. സ്തോത്രം. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. സ്തോത്രം. വയൽക്കാലം വചനം ഹല്ലേലൂയ പിന്നെ നാം ധ്യാനിക്കുക. സ്തോത്രം. വായിക്കും തോറും ധ്യാനിക്കും തോറും വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരും. സ്തോത്രം. യേശു പറഞ്ഞ കാര്യം സത്യമാണ്. പഴയ മുതൽ മോശ പറഞ്ഞ കാര്യം സത്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയാണ്. അവയൻ ലെബനോൻ്റെയും ഷാരോൻ്റെയും കർമ്മേലിനെക്കാട്ടിലും അധികമായിട്ടുള്ള ഒരു ശോഭ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വരാൻ പോകുന്ന രാജ്യത്തിൽ കാണും. അത് നാം അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നീതിമാനുമാകുന്ന സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ സന്ധ്യാസമയം തിരുസന്നിധിയിലായിരിക്കാനും പാടി നിന്നെ സ്തുതിക്കുവാൻ പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാനൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യും. തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. വചനം ഹല്ലേലൂയ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന നിൻ്റെ ജനത്തെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൽപ്പിക്കണം. ഏത് രോഗമായാലും കർത്താവിനാൽ സൗഖ്യം ഹല്ലേലൂയ ഉണ്ടല്ലോ. വലിയവനായ ദൈവം സൗഖ്യം കൽപ്പിക്കണം. വിടുതൽ ഹല്ലേലൂയ നിൻ്റെ ജനത്തിന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ ഈ അധ്യായത്തിൽ വായിച്ചതുപോലെ തന്നെ വലിയൊരു വിടുതൽ ഹല്ലേലൂയ അനുഭവിക്കുവാൻ തക്കോണം കർത്താവ് ഹല്ലേലൂയ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നുവല്ലോ. ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയോത്സവമായി അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ ഓരോരോ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന ഇന്നത്തെ ഹല്ലേലൂയ കർത്താവെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന എല്ലാ ഹല്ലേലൂയ ദൈവം മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കണം. വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയോത്സവമായി ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ.